ഹലോ ഫ്രണ്ട്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെപ്റ്റംബർ ഇരുപത്തിനാലിനും സെപ്റ്റംബർ ഇരുപത്തി ആറിനും ഇടയിൽ നിങ്ങൾ ഓൺലൈനായിട്ട് ഫീസ് അടക്കുക എന്നുള്ളതാണ് ജനറൽ എസ് സി ബി സി കാറ്റഗറിക്ക് എണ്ണൂറ്റി മുപ്പത് രൂപയാണ് എസ് സി എസ് ടി വിഭാഗത്തിന് എഴുന്നൂറ്റി എഴുപത് രൂപയുമാണ് ഫീസ് അടച്ചാൽ മാത്രം പോരാ അടച്ച ഡീറ്റെയിൽസ് ഓൺലൈൻ ആയി ഓൺലൈനായി ഇരുപത്തിയാറാം തീയതി അഞ്ചു മണിക്ക് മുമ്പായി നിങ്ങൾ ഇതേ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുമാണ് ഇങ്ങനെ ചെയ്യാത്ത ആ കുട്ടികളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും ഒഴിവാക്കുന്നതായിരിക്കും ഫീസ് അടച്ച് പ്രവേശനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ലഭിച്ച കോഴ്സ് നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പോൾ ലഭ്യമാണ് ഇരുപത്തിയാറാം തീയതി അഞ്ചു മണിക്ക് മുമ്പായി നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷനുകൾ ഒരു കാരണവശാലും പുനഃസ്ഥാപിച്ച് കിട്ടുന്നതല്ല സെക്കൻഡ് അലോട്ട്മെന്റ് ഇരുപത്തി എട്ടാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുക തേർഡ് അലോട്ട്മെന്റ് ഒക്ടോബർ അഞ്ചാം തീയതിയുമാണ് പബ്ലിഷ് ചെയ്യുക ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റുകളിൽ ഇടം പിടിക്കുന്ന കുട്ടികൾക്ക് തേർഡ് അലോട്ട്മെന്റ് സമയത്താണ് അലോട്ട്മെന്റ് സ്ലിപ്പ് ലഭിക്കുക ആ സ്ലിപ്പ് ഉപയോഗിച്ചിട്ട് തേർഡ് അലോട്ട്മെന്റ് സമയത്ത് മാത്രമാണ് ബന്ധപ്പെട്ട കോളേജുകളിൽ പ്രവേശനത്തിനായി എത്തേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇന്നിൽ യു ജി അഡ്മിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ലോഗിൻ വിൻഡോ നിങ്ങൾക്ക് ലഭിക്കും യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാം അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് അവിടെ ലഭ്യമാണ് ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ലഭ്യമാണ് ജനറൽ എസ് സി ബി സി കുട്ടികൾക്ക് എണ്ണൂറ്റി മുപ്പത് രൂപയും എസ് യു എസ് ടി വിഭാഗത്തിന് എഴുന്നൂറ്റി എഴുപത് രൂപയുമാണ് ഫീ പേയ്മെൻറ്റ് മെയ്ക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഡീറ്റെയിൽസും ഇതേ വിൻഡോയിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക മെയ്ക്ക് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ എസ് ബി ഐ കളക്ട് ഓപ്ഷനിലേക്കാണ് പോവുക അവിടെ കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് പേയ്മെൻറ്റ് കാറ്റഗറി ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന ഒരു ഓപ്ഷനാണ് യു ജി അഡ്മിഷൻ അഡ്മിഷൻ ഫീ എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടുന്നത് യു ജി അഡ്മിഷൻ അഡ്മിഷൻ ഫീ തുടർന്ന് വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുക സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഒന്നുകൂടി നിങ്ങളുടെ അഡ്മിഷൻ ഫീ തന്നെയാണോ യു ജി അഡ്മിഷൻ അഡ്മിഷൻ ഫീ തന്നെയാണോ സെലക്ട് ചെയ്തതെന്ന് ചെക്ക് ചെയ്യുക തുടർന്ന് കൺഫേം ബട്ടൺ പ്രസ് ചെയ്യുക എസ് ബി ഐയുടെ ഡിഫറൻറ്റ് ഓപ്ഷൻസ് പേയ്മെൻറ്റിന് വേണ്ടി ലഭ്യമാണ് നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ഡെബിറ്റ് കാർഡ് റുപേ കാർഡ് യു പി ഐ പേയ്മെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താവുന്നതാണ് ഫീ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പി ഡി എഫ് കിട്ടും അത് കൃത്യമായി പ്രിൻ്റ് എടുത്ത് വെക്കുക അത് അഡ്മിഷൻ സമയത്ത് കോളേജിൽ ഹാജരാക്കേണ്ടുന്നതാണ് തുടർന്ന് വീണ്ടും നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക നേരത്തെ നമുക്ക് ലഭിച്ച പ്രിൻ്റ് ഔട്ടിൽ ഒരു ഡി ഒ നമ്പർ ഉണ്ടാവും എസ് ബി കളക്ട് റെഫറൻസ് നമ്പർ ഡേറ്റ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാം ഇവിടെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രൊഫഷണലി കൺഫേംഡ് എന്നുള്ള മെസ്സേജ് ലഭിക്കും ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്ത് ലോഗൗട്ട് ചെയ്യാവുന്നതാണ്